ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു? അപ്പോ ലോക്ക്ഡൗൺ ലൈഫൊക്കെ എങ്ങനെയുണ്ട്? ഏ, എല്ലാവരും സേഫ് അല്ലേ? അപ്പോ നമുക്ക്, ഞാൻ വന്നത്, ഞാൻ നമ്മൾ ആൾറെഡി ഗ്രൂപ്പിലിട്ടതാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ഈ ആഴ്ച മുതൽ തുടങ്ങിയാണ്. അപ്പോ ഇന്ന് ഞാൻ ഒരു ദിവസം നേരത്തെ വന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സബ്ജക്റ്റുകൾ പ്രീ പ്രൊഡക്ഷനും 2D അനിമേഷനും ഒക്കെ പ്രാക്ടിക്കൽ സബ്ജക്റ്റാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മളെല്ലാം ഈവൻ ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ടോപ്പിക്കുകൾ ഏതാണ്ട് കവർ ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് പ്രീ പ്രൊഡക്ഷൻസ് ചെയ്യേണ്ടതുണ്ട്. സ്റ്റോറി ബോർഡ് വരയ്ക്കണം, ക്യാരക്ടർ ഡിസൈൻസ് ചെയ്യണം, അതിൻ്റെ എക്സ്പ്രഷൻ ചാർട്ട് ചെയ്യണം, എക്സ്ഷീറ്റ് എഴുതണം. ഇപ്പോൾ സെക്കൻഡ് ഇയറിനായാലും ഫസ്റ്റ് ഇയറിനായാലും സമാനമായ ജോലികളാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു മോഡൽ ഷീറ്റിൻ്റെ അസൈൻമെൻ്റ് തരികയാണ്. ആൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തതാണ്, ഞാനിപ്പോൾ ഇവിടെ ഒന്നുകൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. അപ്പോൾ അത് ഈ ഓൺലൈൻ ക്ലാസ്സുകളെന്ന് പറയുമ്പോൾ അതിന് ചില പരിമിതികളുണ്ട്. കാരണം പല ഒരുപാട് നമ്മൾ 62 പേരുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഇൻ്റർനെറ്റിൻ്റെതായ പരിമിതികളൊക്കെ ഉണ്ടാകും. അപ്പോൾ തുടക്കത്തിൽ ഞാൻ ഒരു യൂട്യൂബിൽ വീഡിയോയുടെ ലിങ്കാണ് തരുന്നത്. അപ്പോൾ നിങ്ങളത് നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ അത് കണ്ടാൽ മതി. ഡൗട്ട്സ് വരുമ്പോൾ ആ വീഡിയോ വീണ്ടും പ്ലേ ചെയ്ത് പോസ് ചെയ്ത് നോക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്. ഞാൻ യൂട്യൂബ് വീഡിയോയുടെ ഒരു ലിങ്കാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ആ ലിങ്ക് ഈ പോസ്റ്റിന് താഴെയായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കയറുക. കയറിയാൽ ഞാൻ ഒരു മോഡൽ ഷീറ്റ്, ഒരു കാർട്ടൂൺ അനിമേഷൻ ക്യാരക്ടറിൻ്റെ മോഡൽ ഷീറ്റ് എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളത് ലൈവായിട്ട് ഡെമോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് മൺഡേ, 4th Monday, 4th മാർച്ച് മൺഡേ അന്നത്തെ ക്ലാസ്സാണ്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് മൺഡേ ആണ് നിങ്ങൾ ഈ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ആ ചെയ്ത വർക്കിൻ്റെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത ഇമേജോ ഇതേ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഇട്ടാൽ മതി, ഞാനിത് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഇവാലുവേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഫോർമാറ്റൊക്കെ ആൾറെഡി ഓഫീസിൽ നിന്ന് തന്നിട്ടുണ്ട്. നമുക്ക് 15 മാർക്ക് ഇൻറ്റേർണൽ ഉള്ളതാണ്, അത് പൂർണ്ണമായിട്ട് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഈ പ്രാക്ടിക്കൽ സബ്ജക്റ്റുകളുടെ നിങ്ങൾ ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻ്റ് ചെയ്യുന്നത് ഇവാലു നോക്കിയിട്ടാണ് ഇൻറ്റേർണൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഈ അസൈൻമെൻറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ മാർക്ക്, ഒരു അസൈൻമെൻറ്റിന് ഞാനൊരു 3 മാർക്കാണ് ഇൻറ്റേർണൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ആൾറെഡി ചെയ്തിരിക്കുന്ന ഒരു ഹ്യൂമൻ ക്യാരക്ടറിൻ്റെയാണ്, ഹ്യൂമൻ ക്യാരക്ടറിൻ്റെ ടേണറൗണ്ടാണ്. സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ക്യാരക്ടർ ഉണ്ടെങ്കിൽ ആ ക്യാരക്ടറുകളുടെ എല്ലാം മോഡൽ ഷീറ്റ് വരയ്ക്കണം. അത് ഹ്യൂമൻ ക്യാരക്ടറല്ല, ആനിമൽ ക്യാരക്ടറാണെങ്കിൽ അതും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു 3D കൺസ്ട്രക്ട് ചെയ്ത് വരയ്ക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഏലിയൻ ക്യാരക്ടറാവാം. നിങ്ങളുടെ കഥയിൽ അനിമേഷനുള്ള എത്ര ക്യാരക്ടർ ഉണ്ടോ അത്രയും എല്ലാ ക്യാരക്ടറുകളുടെയും മോഡൽ ഷീറ്റ് വരയ്ക്കണം. എന്നിട്ട് നെക്സ്റ്റ് മൺഡേക്ക് മുമ്പ്, അതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ വളരെ ടൈം ബൗണ്ടായിട്ട് ചെയ്യണം. ടൈം നെക്സ്റ്റ് മൺഡേ കഴിഞ്ഞിട്ട് ടൈം നീട്ടി തരില്ല. നെക്സ്റ്റ് മൺഡേ ഞാൻ വേറൊരു അസൈൻമെൻറ്റ് വരും. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച ആ വർക്കുണ്ടാവും. അപ്പോൾ ഒരാഴ്ച സമയമുണ്ട്. ഇന്ന് ഞാൻ ഒരു ദിവസം നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം കൂടുതൽ സമയമുണ്ട്, ഒരു 8 ദിവസത്തെ സമയമുണ്ട്. അപ്പോൾ ആൾറെഡി നിങ്ങൾക്കറിയാവുന്നതാണ്, ഞാൻ ഒന്നുകൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വളരെ നല്ല ക്വാളിറ്റിയിൽ, നമുക്ക് ധാരാളം സമയമുണ്ടല്ലോ, അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ മോഡൽ ഷീറ്റ് വരച്ചിട്ട് എല്ലാവരും അപ്ലോഡ് ചെയ്യണം. ഓക്കേ.